Hi friends, assalamu alaikum. Welcome back to my channel, Mymoonz Kitchen. அப்போ இந்த காணிக்கிறது டால் ஃப்ரை ஆன ஜீரா ரைஸின் கூட நல்ல அடிப்பொளி ஆயிட்டுள்ள காம்பினேஷன் ஆன அப்போ வீடியோலேக்கு போவோம் இப்போ டால் ஃப்ரை உண்டாக்கானாய்ட்டு நான் இப்போ இவட ஒரு கப்பு மைசூர் பருப்பு எடுத்துட்டு இதுக்கு கூட ஒரு கால் கப்பு துவர பருப்பும் கூட எடுக்க நான் இப்போ மைசூர் பருப்பு மாத்திரம் எடுத்துட்டுள்ளது இனி இப்போ இது நல்லா ஒன்று கழுகி ஒரு குக்கரிலேக்கு இட்டுட்டு ஆதம் ஒன்று வேவச்செடுக்கணும் അങ്ങനെ ഇപ്പം പരിപ്പ് കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിക്കുമ്പം ഈ ഒരു പരിപ്പിൻ്റെ കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതേപോലെ തന്നെ പരിപ്പായതുകൊണ്ട് ഒരു 2 വെളുത്തുള്ളി വേവിക്കുന്ന സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാസ് ട്രബിളിനൊക്കെ അടിപൊളിയായിരിക്കും ഈ വെളുത്തുള്ളി 2 വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടെ ഇട്ടിട്ട് പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് തോഞ്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് 2 വറ്റൽമുളക് അതുപോലെ 2 ബേ ലീഫ് 1 വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അത്യാവശ്യം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ചോപ്പ് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി എന്താ പറയുക വഴറ്റിയെടുക്കണം അത്യാവശ്യം ഉള്ളീൻ്റെ കളറൊക്കെ മാറി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇടക്കിടക്ക് ഒന്ന് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നന്നായി വാടി കുഴഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായി ഇനി കുഴഞ്ഞു വരണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് 1 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചാൽ മതി അങ്ങനെ ഇപ്പം 1 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ആ ഒരു ഗരം മസാലൻ്റെയും മുളക് പൊടിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ചൂടുവെള്ളം 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം അതൊരു ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളിയൊക്കെ ഒന്നുകൂടെ നന്നായി ഉടഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് 1 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം വറ്റിപ്പോയി 4-5 വിസിലോളം ഞാൻ വെക്കേണ്ടി വന്നു അത്രയും വേണ്ട 3 വിസിൽ വെച്ചാൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയും നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട് ചേർത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ വേവിച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കിയെടുക്കണം എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ചൊരു ഡ്രൈ ആയി പോയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ചേർക്കുന്നതൊക്കെ ചൂടുവെള്ളമായിരിക്കണം പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും ചൂടുവെള്ളമാകുമ്പം എല്ലാം ഒന്ന് ബാലൻസ് ആവും പരിപ്പെല്ലാം ചേർത്തിട്ട് ഞാനിപ്പം 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ഒന്നെല്ലാം കൂടെ ഉടച്ചെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇപ്പം കണ്ടോ പരിപ്പൊക്കെ നന്നായി ഉടഞ്ഞ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ടുണ്ട് ഇതിപ്പം ഇതേപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോൾ അത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പം ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ചൂടാറി വരുമ്പോഴേക്കും കൂടുതലായിട്ട് തിക്കാവും അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിനു മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ പരിപ്പിൽ മാത്രമല്ല ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഇപ്പം വേണം എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ച്
എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ഒരുപാട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് വീണ്ടും തിക്കാവും, അപ്പം ഒരുപാട് തിക്കായി പോയാലും ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം മൊത്തത്തിൽ ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിന്. അപ്പം നമ്മൾ പരിപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഫൈനലി നമ്മുടെ കറി റെഡിയായി. ഞാൻ കുറച്ച് മല്ലിയില മുകളിൽ അരിഞ്ഞ് വിതറി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ ഫ്രൈ റെഡിയായി. ഇത് ജീര റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്, അല്ലാണ്ട് നമുക്ക് സാദാ ചോറിൻ്റെ കൂടെയും ഇങ്ങനെ ഉണ്ടാക്കാം, ഈസി അല്ലേ ഉണ്ടാക്കാം. അപ്പം ലഞ്ച് മെനു ജീര റൈസും ദാൽ ഫ്രൈയും പിന്നെ അതിൻ്റെ കൂടെ പിയാപ്പിള മീൻ പൊരിച്ചതാണ്. പിയാപ്പിള മീൻ എന്നാ നമ്മൾ ഇതിനെ പറയാം, നിങ്ങളെന്താ പറയാ? എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നാളെ പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.